1998 ഇംഗ്ലണ്ടിലെ മുഖ്യധാര ഫുട്ബോൾ മാസികയായ 442 ഒരു സർവേ നടത്തി. അന്നത്തെ ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിലെ ഒരു സ്റ്റൈലിഷ് താരം 2020 എങ്ങനെ ഇരിക്കും എന്ന് പ്രവചിക്കുകയായിരുന്നു ലക്ഷ്യം. വായനക്കാരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സഹായത്തോടെ ആ താരത്തിന്റെ 20 വർഷത്തിന് ശേഷമുള്ള രൂപമുണ്ടാക്കി. പല്ലുകൊഴിഞ്ഞ് നെറ്റ് കയറി അല്പം ചുക്കിച്ചുളിഞ്ഞ മുഖമായിരുന്നു അദ്ദേഹത്തിന് പ്രവചിക്കപ്പെട്ടത്. അന്നവർ പുറത്തുവിട്ട ചിത്രം കണ്ട് വായനക്കാരും ഫുട്ബോൾ ആരാധകരും ആർത്തു ചിരിച്ചു. വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ 2021 അദ്ദേഹത്തിന് 46 വയസ്സ്. ലോകത്തിലെ സ്റ്റൈലിഷ് പുരുഷന്മാരിൽ ഒരാൾ എന്ന വിശേഷണത്തോടെ ആ പേര് ഇന്നും ഫാഷൻ മാസികകളിൽ കാണാം. ഇടം കാലുകൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മഴവില്ല് തീർത്ത കോടിക്കണക്കിന് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ പര്യായമായി മാറിയ അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ജോസഫ് റോബർട്ട് ബെക്കാം. ആരാധകരുടെ സ്വന്തം ഡേവിഡ് ബെക്കാം. എല്ലാവർക്കും ഡു യു ബിലീവ് ഇറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂക്കി വിളിച്ചവരെയും കല്ലെറിഞ്ഞവരെയും കൊണ്ട് കൈയടിപ്പിച്ചവൻ ഡേവിഡ് ബെക്കാം. രംഗം 1998 നടന്ന ലോകകപ്പ് മത്സരം. സിമിയോണി എന്ന അർജന്റീനിയൻ പ്ലെയറിനെ ഫൗൾ ചെയ്തതിന് റെഡ് കണ്ട് പുറത്തു പോകുന്ന ഡേവിഡ് ബെക്കാം മത്സരം തോറ്റ് ഇംഗ്ലണ്ട് പുറത്ത്. രംഗം 2002 ലോകകപ്പിലേക്കുള്ള യോഗ്യതാ മത്സരം. വഴിമുടക്കിയായി നിൽക്കുന്ന ഗ്രീസ് പട. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച ഫ്രീ കിക്ക് ഗോളാക്കി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം ഇംഗ്ലണ്ട് ലോകകപ്പിലേക്ക്. 98 സംഭവശേഷം ഡേവിഡ് ബെക്കാം നേരിട്ട പരിഹാസങ്ങൾ, ഓൾഡ് ട്രാഫോർഡിന് പുറത്ത് എവിടെ പോയാലും നേരിടുന്ന കൂക്കി വിളികൾ, കൊലപാതക മുറവിളികൾ, ഇതിൽ ഒന്നും തളരാതെ ആ പോരാളി മുന്നേറി. ഒടുവിൽ ഇംഗ്ലണ്ട് നാഷണൽ ടീമിന്റെ നായകനായി ലോകകപ്പിലേക്ക്. മികച്ച പാസിംഗ്, മികച്ച വിഷൻ, കിടിലൻ ഫ്രീ കിക്കുകൾ, ഏതൊരു ടാർഗറ്റ് മാനും കൊതിക്കും ബെക്കാമിനെ പോലൊരു പ്ലെയർ കൂടെയുണ്ടാവാൻ. അത്രയ്ക്കും മികച്ച പാസിംഗ് ആയിരുന്നു ബെക്കാമിന്റേത്. 2019 നടന്ന ട്രിപ്പിൾ റീയൂണിയൻ മാച്ച് കണ്ട ഈ കഴിവുകളൊന്നും ബെക്കാമിൽ നിന്നും ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്ന് കാണാം. ഫുട്ബോളിൽ ഐക്കോണിക്കായ ഒരുപാട് കാഴ്ചകളുണ്ട്. ലോകകപ്പ് ഉയർത്തി നിൽക്കുന്ന മറഡോണ, കോളർ ഉയർത്തി നടന്നു വരുന്ന കാന്റോണ, ഇറ്റാലിയൻ ഡിഫൻസിനെ നെടുക്കെ പിളർന്ന് ഓടുന്ന റൊണാൾഡോ, അതുപോലെ തന്നെ മികച്ച ഒരു കാഴ്ചയാണ് ഫ്രീ കിക്ക് എടുക്കുന്ന ഡേവിഡ് ബെക്കാം. 1992 മുതൽ 2003 വരെയുള്ള നീണ്ട കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ബൂട്ടണിയുകയും പ്രീമിയർ ലീഗ് കപ്പ്, ചാമ്പ്യൻസ് ലീഗ് കപ്പ്, എഫ് എ കപ്പ് തുടങ്ങി 6 കപ്പിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും അല്ലാതെയും മുത്തമിടുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് ഡേവിഡ് ബെക്കാം. ഫുട്ബോൾ പ്രേമികൾ എന്നും നെഞ്ചിലേറ്റുന്ന സർ അലക്സ് ഫെർഗുസണിന്റെ വിശ്വസ്തനായ 7 താരമായി ഇന്നും ഓൾഡ് ട്രഫോർഡിൽ സ്വർണലിപികളാൽ ബെക്കാം എന്ന നാമം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ സമയം രാജ്യത്തിനു വേണ്ടിയും ക്ലബിനു വേണ്ടിയും തിളങ്ങിയ അപൂർവം ചില താരങ്ങളിൽ ഒരാളായിരുന്നു ബെക്കാം. 1998 മുതൽ 2004 വരെയായിരുന്നു ഡേവിഡ് ബെക്കാം കത്തി ജ്വലിച്ചു നിന്നത്. ഈ കാലയളവിൽ 339 മത്സരങ്ങളിൽ നിന്ന് 71 ഗോളും 98 അസിസ്റ്റുകളുമായിരുന്നു ബെക്കാമിന്റെ സമ്പാദ്യം. 2003 ഒരു എഫ് എ കപ്പ് മത്സരത്തിലെ തോൽവിയെ തുടർന്ന് ഫെർഗുസണുമായി ഉടക്കിയ ബെക്കാമിനെ ഫെർഗി ബൂട്ട് കൊണ്ട് എറിഞ്ഞതും നെറ്റി മുറിഞ്ഞതുമൊക്കെ അന്ന് വലിയ വിവാദമായി. പിന്നീട് ബെക്കാം റയലിലെത്തി. അതോടെ യുണൈറ്റഡ് കരിയറിന് വിരാമം. അന്നത്തെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായ 37 മില്യൺ യൂറോയ്ക്കാണ് റെയിലിലേക്ക് അദ്ദേഹം ചേക്കേറിയത്. ബെക്കാമിന്റെ വരവിനെ തുടർന്ന് ഇതിഹാസ താരമായ ലൂയിസ് ഫിഗോയ്ക്ക് വലത് മിഡ്ഫീൽഡിൽ നിന്നും ഇടത് മിഡ്ഫീൽഡിലേക്ക് മാറേണ്ടി വന്നു. സെന്റർ മിഡ്ഫീൽഡിൽ മറ്റൊരു ഇതിഹാസ താരമായ സിനദിൻ സിദാനും കൂടി ചേർന്നതോടെ ചൈനയിലെ വൻമതിലിന് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതിലായി രൂപാന്തരപ്പെട്ടു. പിന്നെ അവിടെ നടന്നതൊക്കെ ചരിത്രമായി കിടക്കുന്നു. ബെൻഡിറ്റ് ലൈക് ബെക്കാം എന്ന പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്. അത്രയ്ക്കും മികച്ചതായിരുന്നു ഡേവിഡ് ബെക്കാം എന്ന ഫ്രീ കിക്ക് ടേക്കർ. മാഞ്ചസ്റ്റർ വിട്ട ശേഷം മാഡ്രിഡും മിലാനും പാരീസും താണ്ടി അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ലോസ് ആഞ്ചൽസ് വരെ എത്തി ബെക്കാം. കരിയറിലെ മികച്ച സമയം കഴിഞ്ഞപ്പോഴും ഈ ഫ്രീ കിക്ക് പാഠവും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ പോലെ തന്നെ ബെക്കാമിനെ വിട്ട് പോയിരുന്നില്ല. മറ്റുള്ള
ഫാൻസിന് ബെക്കം സൗന്ദര്യത്തിന്റെ പ്രതീകമാണെങ്കിൽ യുണൈറ്റഡ് ഫാൻസിന് ബെക്കമായിരുന്നു എല്ലാം. കൊച്ചി കേരളത്തിലെ ബാർബർ ഷോപ്പുകളിൽ പോലും അദ്ദേഹത്തിന്റെ മുഖം കൊണ്ട് അലങ്കരിച്ചിരുന്നു. മുടിനീട്ടിയും വെട്ടിയും ചായം പൂശിയും മുട്ടയടിച്ചും ബെക്കം ചെയ്ത എല്ലാ രൂപമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ ഇത്തിരി പോലും കുറച്ച് കണ്ടില്ല. പ്രായം 50 അടുക്കുന്നുവെങ്കിലും ലോക ഫുട്ബോളിലെ സൗന്ദര്യത്തിന്റെ അവസാന വാക്കാണ് അന്നും ഇന്നും ബെക്കം. ഒടുവിൽ റയലിന്റെ ഗലാക്ടിക്കോസ് നിരയിലേക്ക് യുണൈറ്റഡിന്റെ ചുവന്ന കുപ്പായത്തിൽ നിന്ന് ചേക്കേറിയെങ്കിലും എന്നും യുണൈറ്റഡ് ഫാൻസിന്റെ ഇടം നെഞ്ചിൽ അദ്ദേഹത്തെ ചേർത്ത് വെച്ചിരുന്നു. വളഞ്ഞു പുളഞ്ഞ കിക്കുകൾ കൊണ്ട് ജനഹൃദയത്തിലേക്ക് തന്തടിച്ച് കയറിയ രാജകുമാരൻ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.